നമ്മളുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയുടെ രണ്ട് അയൽക്കാരായ ഗാലക്സികളിലേക്കുള്ള യാത്രയാണ് ഈ ഒരു വീഡിയോ. അതിമനോഹരമായ രണ്ട് ഗാലക്സികൾ. ഈ ഗാലക്സികളുടെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് പകർന്നു നൽകിയത് നാസയുടെ സ്വിഫ്റ്റ് എന്ന സാറ്റലൈറ്റാണ്. സ്വിഫ്റ്റിൻ്റെ അൾട്രാവയലറ്റ് വേവ് ലെങ്തിൽ വരുന്ന സിഗ്നലുകൾ ഉപയോഗിച്ച് പകർത്തിയെടുത്ത മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കാണുന്നവ. സ്വിഫ്റ്റിൻ്റെ അൾട്രാവയലറ്റ് വേവ് ലെങ്തിൽ വരുന്ന സിഗ്നലുകൾ ഉപയോഗിച്ച് പകർത്തിയെടുത്ത മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കാണുന്നവ. ഈ കാണുന്ന രണ്ട് ഗാലക്സികളും നമ്മളിൽ നിന്നും ഏകദേശം 200,000 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഓരോ ഗാലക്സിയിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങളുമുണ്ട്. ഇവയുടെ പേര് ഇങ്ങനെയൊക്കെയാണ്: സ്മോൾ മഗലാനിക് ക്ലൗഡും ലാർജ് മഗലാനിക് ക്ലൗഡും. ഭൂമിയിൽ നിന്നാൽ രാത്രിയിൽ ഇവയെ കാണാൻ സാധിക്കും, പക്ഷേ തീർച്ചയായും ഇന്ത്യയിൽ നിന്നാൽ കാണാൻ സാധിക്കുകയില്ല. ഇവയെ കാണണമെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ പോകണം. അവിടെ നിന്ന് കഴിഞ്ഞാൽ രാത്രികാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു മേഘം പോലെ കാണാൻ സാധിക്കും. ഇവയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ LMC എന്ന ഗാലക്സിക്കാണ് SMC എന്ന ഗാലക്സിയേക്കാൾ വലിപ്പ് കൂടുതൽ. ഇവയുടെ ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന രൂപത്തിന് കാരണം ഇവ പരസ്പരമുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഇവയേക്കാൾ കൂടുതൽ വലിപ്പമുള്ള ഗാലക്സിയാണ് നമ്മളുടെ മിൽക്കി വേ. മിൽക്കി വേയുടെ വളരെ അടുത്ത് തന്നെയാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിൽക്കി വേ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇവയെ ഈ തരത്തിൽ അലങ്കോലപ്പെട്ട രൂപത്തിലേക്ക് മാറ്റുന്നു. ഈ കാണുന്ന ദൃശ്യം വിസിബിൾ ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തിയ ദൃശ്യമാണ്. ഇത് LMC ദൃശ്യമാണ്. ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂര്യനെ പോലെയുള്ള നിരവധി നക്ഷത്രങ്ങളെയാണ്. അതോടൊപ്പം തന്നെ പിങ്ക് നിറത്തിൽ ചില പാച്ചുകളും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഈ പാച്ചുകൾ കാണുന്ന സ്ഥലത്ത് പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഹൈഡ്രജൻ ഗ്യാസ് കത്തുന്നതിൻ്റെ തെളിവാണ് ആ പിങ്ക് നിറം സൂചിപ്പിക്കുന്നത്. ഇതേ വ്യൂ തന്നെ നമുക്ക് അൾട്രാവയലറ്റിൻ്റെ സഹായത്തോടു കൂടി എടുക്കുകയാണെങ്കിലോ, അൾട്രാവയലറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എനർജി കൂടിയ ഒരു സിഗ്നലാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ദൃശ്യമാണ് കാണാൻ സാധിക്കുക. നോക്കൂ, വിസിബിൾ ലൈറ്റിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് അൾട്രാവയലറ്റ് റേസ് നൽകുന്നത്. ഇവിടെ നമുക്ക് പഴയകാല നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കുകയില്ല. ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളുടെയും പഴക്കം 500 മില്യൺ വർഷത്തിലും താഴെയാണ്. ഈ ഗാലക്സി വളരെ ചെറിയൊരു ഗാലക്സി തന്നെയാണ്, പക്ഷേ ഇത് നമ്മുടെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വിഫ്റ്റ് എന്ന ടെലസ്കോപ്പ് വഴി നോക്കുമ്പോൾ നമുക്ക് ഇതിനെ പൂർണ്ണമായും ചിത്രീകരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളായി പല ചിത്രങ്ങൾ കൂട്ടിച്ചേർത്താണ് നമ്മൾ ഒറ്റയടിക്ക് ഇതിനെ നിരീക്ഷിക്കുക. സ്വിഫ്റ്റിന് 2200 പിക്ചറുകൾ എടുത്തപ്പോഴാണ് ഈ ഒരു ഗാലക്സിയെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിച്ചത്. ഈ 2200 ചിത്രങ്ങൾ കൂട്ടിച്ചേർത്തപ്പോഴാണ് ഒരു ഗാലക്സിയുടെ പൂർണ്ണ രൂപം നമുക്ക് കിട്ടിയത്. LMC ഏറ്റവും പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് ട്രാനൻറ്റുല നെബുലയാണ്. ഇതൊരു നക്ഷത്ര നിർമ്മാണ കേന്ദ്രമാണ്. ഇവിടെ അനേകം നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പരിസരത്തിൽ വെച്ച് ഏറ്റവും വലിയ നക്ഷത്ര നിർമ്മാണശാല ഇക്കാണുന്നതാണ്. നമ്മുടെ മിൽക്കി വേയിലും തൊട്ടടുത്തുള്ള ആൻഡ്രോമിഡയേക്കാൾ കൂടുതൽ വലിപ്പമുള്ള ഒരു നക്ഷത്ര നിർമ്മാണശാലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഭൗമവർഷത്തിലും 1000 നക്ഷത്രങ്ങളാണ് ഈ ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത്. ഇവിടെ ഒരു നക്ഷത്രം ഉണ്ടായതിന് ശേഷം സ്റ്റെല്ലാർ വിൻഡിൻ്റെ പ്രസൻസ് കാരണം ഇത് അവിടെ നിന്നും തെന്നി മാറി മറ്റൊരു സ്ഥലത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ശക്തമായ സ്റ്റെല്ലാർ വിൻഡിൻ്റെ സാന്നിധ്യം കാരണം ഇതിന് ഒരു ചിലന്തിയുടെ ഷേപ്പാണുള്ളത്. അതിനുള്ളിൽ കാണുന്ന ഈ ഒരു നക്ഷത്രം R1-36A1, ഈ നക്ഷത്രം നമ്മൾ ഇന്ന് വരെ കണ്ടെത്തിയിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ നക്ഷത്രമാണ്. നമ്മളുടെ സൂര്യനേക്കാൾ 260 ഇരട്ടി ഭാരമുണ്ട് ഈ ഒരു നക്ഷത്രത്തിന്. LMC ഇത്തരത്തിലുള്ള 1000 സ്റ്റാർ ക്ലസ്റ്ററുകളുണ്ട്. ഇതിൽ ചിലത് നല്ല പഴക്കമുള്ളതാണ്, ചിലത് സ്റ്റെല്ലാർ ഡെത്തിൻ്റെ അല്ലെങ്കിൽ മരണത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. ഇവിടെയുള്ള ചൂടേറിയ ചെറുപ്പക്കാരായ ഏറ്റവും ഭാരമേറിയ നക്ഷത്രങ്ങൾ സൂപ്പർനോവയാണ്. സൂപ്പർനോവ എന്നാൽ ശക്തമായ നക്ഷത്രങ്ങളുടെ പൊട്ടിത്തെറിയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ കാണുന്നത് നക്ഷത്രങ്ങളുടെ
വലിയൊരു പൊട്ടിത്തെറിയാണ്. ഇത് നടന്നത് 400 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് നടന്ന ആ ഒരു പൊട്ടിത്തെറി ഇന്ന് നമുക്ക് അൾട്രാ വയലറ്റിൻ്റെ പ്രസൻസിൽ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഈ LMC-യിലുള്ള കോസ്മിക് ഒബ്ജക്റ്റുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് കോടികൾ വരും. പക്ഷേ അതിനോട് ചേർന്നുള്ള സ്മോൾ മെഗാലിക് ക്ലൗഡായ അല്ലെങ്കിൽ SMC ആയ ആ ഒരു ചെറിയ ഗാലക്സിയിൽ 250,000 കോസ്മിക് ഒബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് LMC തന്നെയാണ്. LMC-യിൽ നിന്നും കുറച്ചുകൂടി അകലെയാണ് SMC നിലകൊള്ളുന്നത്. ഇക്കാണുന്ന SMC-യുടെ പൂർണ്ണ രൂപം നമുക്ക് ഇങ്ങനെ കിട്ടിയത് സ്വിഫ്റ്റിൻ്റെ 656 ചിത്രങ്ങൾ പരസ്പരം തുന്നിച്ചേർത്താണ്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ എന്നാൽ നല്ല ഭാരമുള്ള സ്റ്റാർ ക്ലസ്റ്ററാണ് NGC-346. ഇവിടെയാണ് SMC-യിലെ ഏറ്റവും പ്രകാശമാനമായ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്, HD-5980. അതിൻ്റെ പ്രകാശം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചുറ്റുപാടുമുള്ള മറ്റ് ക്ലസ്റ്ററുകളിലേക്കൊന്ന് നോക്കുക, മറ്റ് നക്ഷത്രങ്ങളിലേക്ക് നോക്കുക, ഇതിൻ്റെ പ്രകാശം എത്രമാത്രം തീവ്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വിഫ്റ്റ് ടെലസ്കോപ്പിൻ്റെ അൾട്രാവയലറ്റ് റേ ഉപയോഗിച്ചുള്ള പഠനങ്ങൾ LMC-യിലും SMC-യിലും ചെറിയ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇക്കാര്യം നമുക്ക് നമ്മുടെ സ്വന്തം ഗാലക്സിയിൽ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ കാരണം നമ്മൾ ഈ ഗാലക്സിക്ക് ഉള്ളിലാണ്. ഇതിനെ മൊത്തത്തിൽ ഒറ്റയൊരു ദൃശ്യമായി പകർത്തിയെടുക്കാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ഈ മനോഹരമായ ഈ ദൃശ്യമൊന്ന് നോക്കൂ. ഇത് 2 ഗാലക്സികളാണ്. 2 ഗാലക്സികളെ നമുക്ക് ഒരേ സമയം കാണാൻ സാധിക്കുന്നു. ഇവിടെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ മരണവും ഇവിടെ സംഭവിക്കുന്നു. എല്ലാം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മുടെ മുൻപിൽ ഒരു സിനിമ പോലെ കഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടതിൽ അൾട്രാ വയലറ്റിൻ്റെ ചിത്രങ്ങൾ നമുക്ക് ലഭ്യമാക്കിയത് നാസയുടെ സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ വിസിബിൾ ലൈറ്റിൻ്റെ ആ ഒരു ഇമേജസ് നമുക്ക് ലഭ്യമാക്കിയത് സെൻട്രൽ മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ആക്സർ മെലിങ്കറാണ്. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.